നമസ്കാരം. തീവ്രവാദ ബന്ധം രാജ്യത്ത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങളായി തീവ്രവാദ ബന്ധത്തെ തുടർന്നുള്ള റെയ്ഡുകളും അറസ്റ്റുകളും രാജ്യത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഇവരെ എല്ലാവരും പിടികൂടുക എന്നത് പ്രയാസമെന്നായിരുന്നു നിരവധി പേരുടെ വാദം. പക്ഷേ മോദി സർക്കാർ ഭരണം ആരംഭിച്ചതു മുതലുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തീവ്രവാദ ബന്ധമുള്ളവരെ കയ്യോടെ പിടികൂടുക എന്നത്. കൂടാതെ അവർക്ക് തക്കതായ ശിക്ഷ നൽകാനും മോദി സർക്കാർ ഒരിക്കലും മറന്നില്ല. ഇതിനെ തുടർന്ന് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്യവ്യാപകമായി പലപ്പോഴും റെയ്ഡുകളും നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്ന് രാവിലെയും 4 സംസ്ഥാനങ്ങളിൽ എൻഐയുടെ വ്യാപക റെയ്ഡ് നടക്കുന്നു എന്ന വാർത്തയായിരുന്നു പുറത്തുവന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലായിരുന്നു എൻഐഎ റെയ്ഡ് നടത്തിയത്. ദില്ലി ഉൾപ്പെടെ 40 ഇടങ്ങളിലാണ് ഒരേ സമയം മിന്നൽ പരിശോധന നടക്കുന്നത്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ദില്ലി എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ്. തീവ്രവാദ ബന്ധമുള്ള ഗുണ്ടാസംഘങ്ങൾ, മയക്കുമരുന്ന് കള്ളക്കടത്തുകാർ തുടങ്ങിയവരെ പിടികൂടാനായിരുന്നു ഈ റെയ്ഡ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രധാനമായും തീവ്രവാദ മയക്കുമരുന്ന് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടത്തുന്നത്. എൻഐയുടെ പ്രത്യേക സംഘങ്ങൾ സംസ്ഥാന പോലീസ് സേനയുമായി ഏകോപിപ്പിച്ച് ചില പ്രത്യേക ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഗുണ്ടാസംഘങ്ങളുടെ രഹസ്യതാവളങ്ങൾ ഒരേ സമയം റെയ്ഡുകൾ നടത്തിയത്. റെയ്ഡിൽ നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്തിലൂടെ ഭീകരതയ്ക്ക് സാമ്പത്തിക സഹായം എത്തുന്നത് തടയാനാണ് ഈ റെയ്ഡ്. അതിനിടെ ഇന്നലെ തീവ്രവാദ കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനെത്തിയ എൻഐഎ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളെടുത്ത പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കോടതി താക്കീത് ചെയ്തു. PFI നേതാക്കളുടെ ബന്ധുക്കളാണ് കൊച്ചി എൻഐഎ കോടതി വളപ്പിൽ ദൃശ്യങ്ങൾ എടുത്തത്. രാജ്യവ്യാപക റെയ്ഡിൽ കേരളത്തിൽ അറസ്റ്റിലായ 5 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് ഈ സംഭവം. ദുരൂഹ സാഹചര്യത്തിൽ ദൃശ്യം പകർത്തിയെന്ന് എൻഐഎ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇത് ഗൗരവമേറിയ വിഷയമാണെന്നും ഇനി കോടതി വളപ്പിൽ ഇക്കാര്യം ആവർത്തിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.